നിത്യവും വിജ്ഞാനപ്രദമായ ശാസ്ത്ര അറിവുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം മോച്ചു. വിമാനങ്ങളിൽ നടക്കുന്ന വിവരങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കുന്ന ഒരു തരത്തിലുള്ള ഫ്ലൈറ്റ് റെക്കോർഡർ ഉപകരണമാണ് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ അഥവാ FDR. വിമാനങ്ങളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഇത് ചെയ്യുന്നത്. വിമാനത്തിന്റെ യാത്രാ ചരിത്രത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിൽ പകർത്തുന്നത്. വേഗം കൂട്ടുന്നത്, എഞ്ചിന്റെ കുതിപ്പ്, സാധാരണ സഞ്ചാരവേഗം, ഉയരം, സ്ഥാനം തുടങ്ങി വിവരങ്ങൾ ഇതിലുണ്ടാകും. മറ്റൊരു തരത്തിലുള്ള ഫ്ലൈറ്റ് റെക്കോർഡറാണ് കോപ്റ്റിക് വോയിസ് റെക്കോർഡർ അഥവാ CVR. കോക്പിറ്റിൽ നടക്കുന്ന സംഭാഷണങ്ങൾ, ക്രൂ അംഗങ്ങളും മറ്റുള്ളവരും നടത്തുന്ന ആശയവിനിമയങ്ങൾ, എയർ ട്രാഫിക് കൺട്രോളിലെ അംഗങ്ങളോടുള്ള സംഭാഷണങ്ങൾ, യാത്രക്കാർക്ക് നൽകുന്ന മുന്നറിയിപ്പുകൾ, വിമാനത്തിനുള്ളിലെ മറ്റ് ശബ്ദങ്ങൾ എന്നിവ ഇത് രേഖപ്പെടുത്തുന്നു. ചിലപ്പോൾ രണ്ട് ധർമ്മങ്ങളും നിർവഹിക്കുന്ന ഒരൊറ്റ ഉപകരണമായിരിക്കും ഡിജിറ്റൽ വോയിസ് ഡാറ്റ റെക്കോർഡർ അഥവാ DVDR. ബ്ലാക്ക് ബോക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇതിൽ രേഖപ്പെടുത്തപ്പെട്ട വിവരങ്ങൾ വിമാന അപകടങ്ങളുടെ അന്വേഷണങ്ങൾക്കും മറ്റ് സുരക്ഷാ വസ്തുക്കളുടെ ഉപകരണങ്ങളുടെ അപചയം, എഞ്ചിന്റെ പ്രവർത്തനം തുടങ്ങി വിമാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നതിന് ഉപയോഗിക്കപ്പെടുന്നു. അപകടങ്ങളുടെ അന്വേഷണങ്ങളിലെ ഇതിന്റെ പ്രാധാന്യം കാരണം ഈ ഉപകരണം ശക്തമായ ആഘാതങ്ങൾ, അഗ്നി തുടങ്ങിയവയെ അതിജീവിക്കുന്ന തരത്തിൽ എഞ്ചിനീയറിംഗ് ചെയ്ത ശക്തമായ കവചത്തിൽ നിർമ്മിക്കപ്പെടുന്നവയാണ്. ബ്ലാക്ക് ബോക്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും അപകടാവശിഷ്ടങ്ങളിൽ നിന്ന് പെട്ടെന്ന് തിരിച്ചറിയത്തക്ക വിധം തെളിഞ്ഞ ഓറഞ്ച് അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള താപ പ്രതിരോധ ചായം പൂശപ്പെട്ട രീതിയിലാണ് ഇവ കാണപ്പെടുക. അപകടങ്ങൾ തരണം ചെയ്യുന്നതിനായി വിമാനത്തിന്റെ വാലിലാണ് ഇവ ഘടിപ്പിക്കപ്പെടുക. ഒരു ചെരുപ്പ് പെട്ടിയേക്കാൾ അല്പം കൂടുതൽ വലുപ്പമുള്ള ബ്ലാക്ക് ബോക്സിനെ പ്രകാശരശ്മികളെ പ്രതിഫലിപ്പിക്കാൻ കഴിയും. ഉയർന്ന താപത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഉരുക്ക് കവാചമുള്ളതിനാൽ വൻ അഗ്നിബാധയെ പോലും അതിജീവിക്കാനാവും. വെള്ളത്തിൽ മുങ്ങിപ്പോയാലും പ്രവർത്തനക്ഷമമായിരിക്കും. അപകടത്തിന് ശേഷം ആളുകളെ അപകടസ്ഥലത്തു നിന്നും രക്ഷപ്പെടുത്തുകയും മറ്റുള്ളവരെ കണ്ടെടുത്തതിനും ശേഷം ബ്ലാക്ക് ബോക്സിനെ കണ്ടെടുക്കുക എന്നത് പ്രാധാന്യമുള്ളതാണ്. ഫ്രാൻകോയിസ് ഹുസനോട്ടും പോൾ ബുക്കോയിനും ചേർന്നാണ് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിന്റെ ആദ്യ രൂപം കണ്ടുപിടിച്ചത്. ഇത് 1939 ഫ്രാൻസിലെ മറിഗാഗ്നി ഫ്ലൈറ്റ് ടെസ്റ്റ് സെന്ററിൽ വെച്ചാണ് ഇവർ തന്നെ നിർമ്മിച്ച ടൈപ്പ് HP എന്ന ഉപകരണത്തിന്റെ സഹായത്തോടെ ഇത് ചെയ്തത്. ഇത് ശരിക്കും ഒരു ഫോട്ടോഗ്രാഫിക് ഉപകരണം മാത്രമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ വിവരങ്ങൾ ശേഖരിച്ചിരുന്നത് 8 മീറ്റർ നീളവും 88 മില്ലിമീറ്റർ വീതിയുമുള്ള ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിമിലായിരുന്നു. ശേഖരിക്കപ്പെടേണ്ട വിവരങ്ങളെ ഒരു കണ്ണാടിയുടെ സഹായത്തോടെയാണ് ചിത്രമായി ശേഖരിച്ചിരുന്നത്. ചിത്രങ്ങളായി ശേഖരിക്കപ്പെട്ട വിവരങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു ഉപകരണത്തിന്റെ പ്രധാന പ്രത്യേകത. കൂടാതെ പിന്നീട് വന്ന കാന്തിക സഹായത്തോടെയുള്ളതും അല്ലെങ്കിൽ ഫ്ലാഷ് മെമ്മറി അടിസ്ഥാനമാക്കിയുള്ള ഉപകരണങ്ങളെ പോലെ പിന്നീട് ഉപയോഗിക്കാനോ മായ്ച്ചു കളയാനോ സാധിക്കുകയില്ല. എന്നാൽ ഇത്തരം ഉപകരണം ഒറ്റ ഉപയോഗത്തിന് മാത്രമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ഉപകരണം പരിശീലന സമയത്ത് മാത്രമേ ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല ശബ്ദം ഇതിൽ രേഖപ്പെടുത്താനായി കഴിയുകയില്ലായിരുന്നു.